Hi friends, welcome to Happy Study. ഇന്ന് ഞാൻ എടുക്കുന്നത് എൻട്രൻസിനും എൻ ടി എസ് സിക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അതായത് ഈ ലൈറ്റ് മിററിന് ലൈറ്റ് തട്ടുന്ന ആ ഒരു ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. എൻട്രൻസ് എൻ ടി എസ് സി അങ്ങനത്തെ മത്സര പരീക്ഷകളിലൊക്കെ ഈ ലൈറ്റും മിററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പിന്നെ ഒരു കാര്യം, ആരെങ്കിലും ലൈക്കോ സബ്സ്ക്രൈബോ ഷെയറോ ചെയ്യാൻ മറക്കരുത്. ലൈറ്റ്. Light is a form of energy. No light, no sight, visible region. 400 nanometer to 700 nanometer. Light is a form of energy. ഒരു ഊർജത്തിന്റെ ഒരു ഭാഗമാണ് ലൈറ്റ്. നോ ലൈറ്റ് നോ സൈറ്റ് വിസിബിൾ റേഞ്ച് ആണ്. പിന്നെ 400 nanometer ടു 700 nanometer. അതായത് 400 nanometer എന്ന് പറഞ്ഞത് വയലറ്റ്, 700 nanometer എന്ന് പറഞ്ഞത് റെഡ്, അതായത് വിബ്ജിയോർ. റെയിൻബോന്റെ കളറാണ് ഇവിടെ ഉദ്ദേശിച്ചത്, അതായത് വിബ്ജിയോർ. വിബ്ജിയോർ എന്ന് 400 to 700 വരെയുള്ളതാണ്. ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് കളറ് വയലറ്റ് ആണ്, ലാസ്റ്റ് കളർ റെഡ് ആണ്. അപ്പം 700 റെഡ്, 400 വയലറ്റ്. Light travel as a straight line. The path of light is called ray. Ray എന്ന് പറഞ്ഞാൽ കിരണം. സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ലൈറ്റ് പാസ് ചെയ്യുന്നതിന് റേ എന്ന് പറയും. അതായത് ലൈറ്റ് പാസ് ചെയ്യുന്നതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണെങ്കിൽ അതിന് റേ എന്നാണ് പറയുക. കളക്ഷൻ ഓഫ് ദ റേസ് കാൾഡ് ബീം. ബീം എന്ന വംശത്തിന്റെ ശേഖരണം. ബീം എന്ന വംശത്തിന് മൂന്ന് ശേഖരണമാണ് ഇവിടെ. 3 പാർട്ടുകളാക്കിയിട്ടാണ് ബീമിനെ കൊടുത്തിട്ടുള്ളത്, ഈ ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാരലൽ ബീം, അതായത് ലൈറ്റ് ഒരു മിററിലേക്കോ പാസ് ചെയ്യുമ്പോൾ പാരലലായിട്ട് പാസ് ചെയ്യുന്നതിന് പാരലൽ ബീം എന്ന് പറയും. അതാണ് ഫസ്റ്റ് ബീം. സെക്കൻഡ് ബീം ഡൈവേർജന്റ് ബീം, വ്യത്യസ്ത ബീം. അതായത് ഒരു പോയിന്റിൽ നിന്ന് ബീം വ്യത്യസ്തമായി പലയിടത്തേക്ക് പോകുന്ന ലൈറ്റ് ാണ് ഡൈവേർജന്റ് ബീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ കൺവേർജന്റ് ബീം, ഒത്തുചേരുന്നു. അതായത് ഒത്തുചേരുന്ന ബീമാണ്, ഒരു പോയിന്റിലേക്ക് ലൈറ്റ് ഒത്തുചേരുന്നതിനാണ് കൺവേർജന്റ് ബീം എന്ന് പറയുന്നത്. സോഴ്സ് ഓഫ് ലൈറ്റ്, ലൈറ്റ് എവിടെ നിന്നൊക്കെ ലഭിക്കും അങ്ങനെയുള്ളതാണ്. സെൽഫ് ലൂമിനസ്, സ്വയം പ്രകാശിക്കുന്നവ. സണ്ണ്, സ്റ്റാർ. സണ്ണും സ്റ്റാറും നമുക്കറിയാം സ്വയം പ്രകാശിക്കുന്നവയാണ്. നോൺ ലൂമിനൻസ്, പ്രകാശിക്കാത്തവ. അതായത് സണ്ണിന്റെ സ്റ്റാറിന്റെ അത്ര പ്രകാശിക്കാത്തവയാണ് മൂന്ന് പ്ലാനറ്റ്സ്. മീഡിയം ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ മാധ്യമം. ഇനി മീഡിയം ഓഫ് ലൈറ്റ് എന്നാൽ എന്താണെന്ന് പറയാൻ പോകുന്നത്. സബ്സ്റ്റൻസ് സറൗണ്ടിങ് സോഴ്സ് ഓഫ് ലൈറ്റ് കോൾഡ് മീഡിയം ഓഫ് ലൈറ്റ്. പ്രകാശ സ്രോതസ്സിന്റെ ചുറ്റുമുള്ള വസ്തുക്കളെ പ്രകാശത്തിന്റെ മാധ്യമം എന്ന് വിളിക്കുന്നു. ഒപ്പാക് മീഡിയം, ട്രാൻസ്പാരന്റ്, ട്രാൻസ്ലസന്റ്. ഒപ്പാക് മീഡിയം, ലൈറ്റ് കാണ്ട് പാസ്, ലൈറ്റിനെ കടത്തിവിടാൻ കഴിയില്ല. ട്രാൻസ്പാരന്റ്, ലൈറ്റ് ക്യാൻ ഫുള്ളി പാസ്, ലൈറ്റിനെ പൂർണ്ണമായും കടത്തിവിടാൻ കഴിയും. ട്രാൻസ്ലസന്റ്, ലൈറ്റ് ക്യാൻ പാർഷ്യലി പാസ്, പ്രകാശം ഭാഗികമായി കടന്നു പോകാൻ കഴിയും. മിറർ, എ സ്മൂത്ത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഇസ് കാൾഡ് മിറർ. മിനുസമാർന്ന പ്രതിഫലിക്കുന്ന ഉപരിതലത്തെ മിറർ എന്ന് വിളിക്കുന്നു. A smooth reflecting surface is called mirror. Mirror two types ആണുള്ളത്, പ്ലെയിൻ മിറർ ആൻഡ് സ്ഫെറിക്കൽ മിറർ. സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ റൗണ്ട് മിറർ ആയിട്ടുള്ളതാണ്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ നമ്മള് മേക്കപ്പിന് ആവശ്യമുള്ള നമ്മള് വീട്ടിലൊക്കെ ഉള്ള
സാധാ പ്ലെയിൻ മിറർ തന്നെയാണ്. പിന്നെ സ്ഫറിക്കൽ മിററിനെ രണ്ടായിട്ട് ഭാഗമാക്കി വിട്ടിട്ടുണ്ട്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. നെക്സ്റ്റ് റിഫ്ലക്ഷൻ, പ്രതിഫലനം. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് റിട്ടേണിംഗ് ഓഫ് ലൈറ്റ് ഇൻ സെയിം മീഡിയം ഈസ് കാൾഡ് റിഫ്ലക്ഷൻ. ഒരേ മാധ്യമത്തിൽ പ്രകാശം മടങ്ങിയെത്തുന്ന പ്രതിഭാഗമാണ് പ്രതിഫലനം. ഇതാണ് ഒരു മിററിലേക്ക് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത്. അവിടുന്ന് ലൈറ്റ് റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് റിഫ്ലക്ട് ചെയ്ത് അത് പാസ് ചെയ്ത് പോകുന്ന ലൈനാണിത്. ഇത് നോർമൽ ലൈൻ, ഇത് റിഫ്ലക്റ്റിംഗ് സർഫേസ് എക്സ് വൈ. റിഫ്ലക്റ്റിംഗ് സർഫേസ് എക്സ് വൈ ഓ പോയിന്റ് ഓഫ് ഇൻസിഡന്റ്. ഓ പോയിന്റ് ഓഫ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം വരുന്ന ലൈന് പതിക്കുന്ന പോയിന്റിനെയാണ് ഓ എന്ന് പറയുന്നത്. എൻ നോർമൽ ലൈൻ, നോർമൽ. ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, സംഭവത്തിന്റെ ആംഗിൾ. അതായത് ലൈറ്റ് പാസ് ചെയ്ത് മിററിൽ പതിച്ചതും നോർമൽ ലൈനും തമ്മിലുള്ള ഒരു ആംഗിളിനെയാണ് ഇൻസിഡന്റ് ആംഗിൾ എന്ന് പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡന്റ് ആൻഡ് നോർമൽ. അതായത് സംഭവം നടന്ന, അതായത് ലൈറ്റ് പാസ് ചെയ്ത് പതിച്ചത് വരെയുള്ളതും നോർമൽ ലൈനായിട്ടുള്ളതും, ഞാൻ മുകളിൽ കാണിച്ച പിക്ചറാണ്, നോർമൽ ലൈനായിട്ടുള്ളതിന്റെയും ഇടയിലുള്ള ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതായത് ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്ടിംഗ് ആൻഡ് നോർമൽ ലോസ് ഓഫ് റിഫ്ലക്ഷൻ. നോർമൽ ലൈനും സെന്ററിലുള്ള നോർമൽ ലൈനും പതിച്ചതിന് ശേഷം റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ലൈനും തമ്മിലുള്ളൊരു ആംഗിളിനെയാണ് റിഫ്ലക്ടിംഗ് ആംഗിൾ, അതായത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേ, റിഫ്ലക്ടർ റേ ആൻഡ് നോർമൽ ആർ ലൈ ഇൻ സെയിം പ്ലെയിൻ. അതായത് ഇൻസിഡന്റ് റേയും റിഫ്ലക്ടിംഗ് റേയും തമ്മില് ഒരേ ഡിഗ്രി തന്നെയാണ്. അതായത് റിഫ്ലക്ട് ചെയ്തതും ഇൻസിഡന്റ് റേയും റിഫ്ലക്ടഡ് റേയും തമ്മിലുള്ള കോണളവ് ഒരേ സെയിം ആണ് എന്നാണ് പറഞ്ഞത്. അതാണ് ഇവിടെ പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഈക്വൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ഐ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആർ, രണ്ടും സെയിം ആണ്, ഈക്വൽ ആണ് എന്നാണ് കാണിക്കുന്നത്. ഇനി ടൈപ്സ് ഓഫ് റിഫ്ലക്ഷനെ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ, അതായത് ടു ടൈപ്സ് ഓഫ് റിഫ്ലക്ഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ, റെഗുലർ റിഫ്ലക്ഷൻ. ഇൻ റെഗുലർ റിഫ്ലക്ഷൻ റിഫ്ലക്ടിംഗ് സർഫേസ് ഈസ് സ്മൂത്ത് സർഫേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ റിഫ്ലക്ടിംഗ് റേ ഗോസ് സെയിം ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഓൾ റിഫ്ലക്ടഡ് റേസ് ആർ കോൾഡ് പാരലൽ, ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇമേജ്. അതായത് ഈ പിക്ചർ നോക്കുക എല്ലാവരും, ഇത് മിററാണ്. ഈ ലൈന് മിററിലേക്ക് ലൈറ്റ് പാരലലായിട്ട് വരുകയും അതിൽ പതിച്ച് പാരലലായിട്ട് പോവുകയും ചെയ്യുന്നു, അതിനാണ് റെഗുലർ റിഫ്ലക്ഷൻ. അതായത് ഇങ്ങനെ പോകുകയും ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇമേജ്, ഇമേജ് ക്ലിയർ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഈയൊരു ലൈറ്റ് ഈ ഒരു രീതിയിൽ പാസ് ചെയ്യുമ്പോൾ ഇമേജ് ഉണ്ടാക്കാൻ സാധിക്കും. നെക്സ്റ്റ് റിഫ്ലക്ഷൻ, റെഗുലർ റിഫ്ലക്ഷൻ. ഇൻ ഇറഗുലർ റിഫ്ലക്ഷൻ റിഫ്ലക്ടിംഗ് സർഫസ് ഈസ് റഫ് സർഫസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ റിഫ്ലക്ടഡ് റേ ഗോസ് ടു ഡിഫറെന്റ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് റിഫ്ലക്ടഡ് റേ ആർ കോൾഡ് നോട്ട് പാരലൽ, ഇറ്റ് കാൻ പ്രൊഡ്യൂസ് ഇമേജ്. അതായത് ഈ ഫസ്റ്റ് പിക്ചറിലേക്ക് ശ്രദ്ധിക്കാം, റഫ് ആയിട്ടുള്ള ഒരു മിററാണ്, അതായത് പ്ലെയിൻ മിറർ അല്ല. അതിലേക്ക് ലൈറ്റ് വന്ന് പതിച്ച് അത് പോകുന്ന പല ഡിഫറെന്റ് ഏരിയയിലേക്കൂടെയാണ്, അതായത് ഒരു ആംഗിളും പാരലൽ അല്ല. അതുകൊണ്ടാണ് ഇതിന് ഇറഗുലർ റിഫ്ലക്ഷൻ എന്ന പേര് വന്നത്. അപ്പോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ എടുത്തത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കുറച്ച് ടഫായിരിക്കും, അതായത് ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ എടുത്തത്.
അപ്പം ഇത് ഞാൻ എഴുതിയത് കാണിച്ചത് ഞാൻ എഴുതിയത് തന്നെയാണ്. എനിക്കൊരു ക്ലാസ് സ്കൂളിൽ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഉണ്ടായി, ഞാൻ പങ്കെടുക്കാറുണ്ട്. അതിലത്തെ നോട്ട്സ് ആണിത്. അപ്പോ ഇത് ഞാൻ എഴുതിയത് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് അത്രയാണ് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ എഴുതിയ വായിച്ചെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.